ഹലോ എവരിവൺ, ദിസ് ഈസ് അനീഷ്. സ്മാർട്ട്ഫോൺ പോപ്പുലർ ആയ കാലം തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ് ഫോൾഡബിൾ ഡിസ്പ്ലേ ഇറങ്ങുന്നു, അതിൻ്റെ കൺസെപ്റ്റ് വെച്ച് ധാരാളം വീഡിയോസ് ഒക്കെ ഇറങ്ങുന്നു. ബട്ട് നമ്മൾ ഇതുവരെ ഒരു മാർക്കറ്റിൽ ഫോൾഡബിൾ ഡിസ്പ്ലേ കണ്ടിട്ടില്ല. എന്നാൽ ഇതാ സാംസങ് തന്നെ ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നു, വിത്തിൻ 2 മന്ത്സ്, ഈ 2018 നവംബറിൽ അവർ ഫോൾഡബിൾ ഡിസ്പ്ലേ ഉള്ള ഫോൺ ലോഞ്ച് ചെയ്യുന്നു. കൂടുതൽ വിശേഷങ്ങൾ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എല്ലാവർക്കും അനീഷ് ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റൂമേഴ്സിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റൂമർ തന്നെയായിരുന്നു ഫോൾഡബിൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. അതായത് പല തരത്തിലുള്ള ഫോൾഡബിൾ ഡിസ്പ്ലേയുടെ വീഡിയോസ്, കൺസെപ്റ്റ്സ് എല്ലാം നമുക്ക് യൂട്യൂബിലും അതുപോലുള്ള ഇൻ്റർനെറ്റിലെല്ലാം അവൈലബിൾ ആണ്. ബട്ട് ഇതുവരെ ഒരു പ്രൊഡക്ഷനിലേക്ക് ഒരു പ്രൊഡക്റ്റ് പോലും എത്തിയിരുന്നില്ല. എന്നാൽ ധാരാളം റിസർച്ചസ് ഒക്കെ പല കമ്പനീസും നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ടെക് ലോകത്തെ ഭീമനായ സാംസങ് തന്നെ ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നു, അവർ ഫോൾഡബിൾ ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ഈ നവംബറിൽ 2018 നവംബറിൽ സാൻ ഫ്രാൻസിസ്കോയിൽ നടക്കുന്ന അവരുടെ സാംസങ് ഡെവലപ്പർ കോൺഫറൻസിൽ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. നവംബർ 7-8 തീയതികളിലാണ് സാൻ ഫ്രാൻസിസ്കോയിൽ സാംസങ് ഡെവലപ്പർ കോൺഫറൻസ് നടക്കുന്നത്. ആ ഇവന്റിലായിരിക്കും സാംസങ് ആദ്യമായിട്ട് ലോകത്തോട് അവരുടെ ഫോൾഡബിൾ ഫോൺസിനെ കുറിച്ച് പറയുന്നത്. ഇതൊരു ഫേക്ക് ന്യൂസ് അല്ല. കാരണം സാംസങ്ങിൻ്റെ CEO DJ Ko തന്നെ ഔദ്യോഗികമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് അവർ ഈ ഡെവലപ്പർ കോൺഫറൻസിൽ ഫോൾഡബിൾ ഡിസ്പ്ലേ ഉള്ള ഫോൺ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ളത്. എന്നാൽ ആ ഇൻ്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അവർ ഇതിൻ്റെ പൂർണ്ണമായിട്ടും ഈ ഒരു ഫോൾഡബിൾ ഡിസ്പ്ലേ ഉള്ള ഫോൺ പൂർണ്ണമായിട്ടും അവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ് ഫേസിൽ തന്നെയാണെന്നും. എന്നിരുന്നാലും ഈ നവംബറിൽ ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യും. കാരണം അത്രയ്ക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഫോൾഡബിൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. 2019-ഓടുകൂടി യൂസർക്ക് ഈ ഫോൺസ് അവൈലബിൾ ആക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സാംസങ് ഇരിക്കുന്നത്. അടുത്ത കൊല്ലം ആദ്യം ഇറങ്ങുന്ന ഫോണുകളിൽ നമുക്ക് ഇതുപോലുള്ള ഫോൾഡബിൾ ഡിസ്പ്ലേസ് പ്രതീക്ഷിക്കാം. ഒരു ടാബ്ലറ്റ് ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഈ ഫോൾഡബിൾ ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നതെന്ന് DJ Ko തന്നെ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഫോൾഡ് ചെയ്തും അൺഫോൾഡ് ചെയ്തും നമുക്ക് ഈ ഡിസ്പ്ലേ ഉള്ള ഫോൺ യൂസ് ചെയ്യാം. അൺഫോൾഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു ടാബ്ലറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദെൻ ആ ഇൻ്റർവ്യൂവർ തന്നെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു സാംസങ് അപ്പോൾ ഒരു ടാബ്ലറ്റ് എക്സ്പീരിയൻസും ഈ ഇത് അൺഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള എന്തോ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് സാംസങ് എന്ന് പറയുന്ന കമ്പനി യൂസർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് സാംസങ്ങിൻ്റെ എയിം. സോ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അതായത് ഈ ഫോൾഡബിൾ ആയിട്ടുള്ള രീതിയിൽ അൺഫോൾഡ് ചെയ്യുമ്പോൾ രീതിയിലുള്ള ആ ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസ്, അതായത് ഇപ്പം നമുക്ക് ആപ്പിൾ നോച്ച് ഡിസൈൻ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്ന രീതിയിലുള്ള ആ ഒരു അത് സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, ഇപ്പം നോച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് പോലെ ഫോൾഡബിൾ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്യുക എന്നുള്ളതായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അങ്ങനെ മാത്രമേ യൂസർക്ക് ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കറിയാം ഫോൾഡബിൾ ഡിസ്പ്ലേ ആകുമ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനും അത് കൊണ്ടു നടക്കാനും ഒക്കെ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും എന്നുള്ളതൊക്കെ ഫോൾഡബിൾ ഡിസ്പ്ലേയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. കാരണം വലിയൊരു ടാബ്ലറ്റ് കൊണ്ടു നടക്കുന്നതിന് പകരം ചെറിയൊരു ഫോൺ പോലെ മടക്കി കൊണ്ടു നടക്കാം എന്നൊക്കെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. എനിവേ, ഇതിൻ്റെ ഒരു തരത്തിലുള്ള ഡിസൈനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ സാംസങ് ഇത് റിവീൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇതിൻ്റെ കൺസെപ്റ്റ്സ് മാത്രമേ ഇപ്പോൾ DJ Ko നമ്മുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് നവംബർ വരെ വെയിറ്റ് ചെയ്യണം. കാരണം ഇനി ഒരു 2 മാസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാംസങ് എന്താണ് ഈ ഫോൾഡബിൾ ഡിസ്പ്ലേ, അവരുടെ ഫോൾഡബിൾ ഡിസ്പ്ലേ എന്ന് അവർ ലോകത്തോട് പറയുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. സാംസങ് ഇത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഡെഫിനറ്റ്ലി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അടുത്തൊരു ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോ ആയിട്ട് കാണുന്നവരെ അനീഷ് സൈനിങ് ഓഫ്.